ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഡബിൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് വിജയിക്കാമെന്നാണ്. അപ്പോൾ ഈ പൊസിഷനിൽ എങ്ങനെ ഡബിൾ അറ്റാക്ക് നോക്കാം. നമുക്ക് ക്യൂൻ ബി ഫോർ ആണ് ഇവിടെ ഡബിൾ അറ്റാക്ക്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റൂക്ക് സി ടുവിലോ അല്ലെങ്കിൽ കിങ് ജി എയ്റ്റിലോ പോയാൽ ഇവിടെ വൈറ്റ് വിജയിക്കുന്നതാണ്. റൂക്ക് സി ടു ആണ് പോകുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മേറ്റ്, അതായത് ക്യൂന് ബി എയ്റ്റ് ചെക്ക് മേറ്റ് ആണ് സംഭവിക്കുന്നത്. ക്യൂൻ കൊണ്ട് തടഞ്ഞിട്ടും കാര്യമില്ല. ക്യൂൻ ഡി എയ്റ്റ് കളിച്ചാൽ ക്യൂനിൻ്റെ ക്യൂൻ ചെക്ക് മേറ്റ് ആണ്. പക്ഷേ നേരെ മറിച്ച് ആ ഒരു ചെക്ക് മേറ്റ് കണ്ടുകൊണ്ടാണ് ബ്ലാക്ക് കിങ്ങിനെ ജി എയ്റ്റിലായിട്ടാണ് കളിക്കുന്നതെങ്കിലും ആ റൂക്ക് ക്യൂനിൻ്റെ റൂക്കാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പൊസിഷനിലോട്ട് പോകാം. അടുത്ത പൊസിഷൻ ഇതാണ്. അപ്പോൾ ഈ പൊസിഷൻ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കാമെന്നാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീക്ക് ആയിട്ടുള്ള ഒരു പീസ് എന്ന് ഇവിടെ പറയുന്നത് ഡി ഫോറിലുള്ള ആ ഒരു ബിഷപ്പാണ്, അതേപോലെ തന്നെ ഇ എയ്റ്റിലുള്ള ആ ഒരു റൂക്കുമാണ്. അത് രണ്ടാണ് കുറച്ചുകൂടി സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ട് എങ്ങനെ നമുക്ക് ഡബിൾ അറ്റാക്ക് നടത്താമെന്നാണ് നോക്കുന്നത്. ക്യൂൻ എ ഫോർ ആണ് ആ ഒരു മൂവ്, അതായത് ക്യൂൻ എ ഫോറോട് കൂടി ഇ ഫോറിലുള്ള ഡി ഫോറിലോട്ടും അതേപോലെ തന്നെ ഇ എയ്റ്റിലോട്ടും ഡബിൾ അറ്റാക്കാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പീസ് നഷ്ടപ്പെടുകയാണ് ഇവിടെ ബ്ലാക്കിന് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പൊസിഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അടുത്തൊരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ എങ്ങനെയാണ് വൈറ്റ് വിജയിക്കുന്നത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ നൈറ്റ് ജി ഈ സെവനിലോട്ട് നല്ലൊരു ത്രെഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ക്യൂൺ ജി ഫോർ ആണ്, അതായത് ജി സെവനിലോട്ട് ത്രെഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലാക്കിന് ഇവിടെ രണ്ട് രീതിയിൽ കളിക്കാം. ബിഷപ്പ് എഫ് എയ്റ്റിലോട്ടോ അല്ലെങ്കിൽ ജി ത്രീട്ടോ കളിച്ച് ആ ഒരു ചെക്ക് മേറ്റ് ഒഴിവാക്കാം. എന്നാലും ഇവിടെ ബ്ലാക്ക് വൈറ്റ് വിജയിക്കുന്നതെന്ന് എങ്ങനെ പറഞ്ഞാൽ നൈറ്റ് എച്ച് സിക്സ് ചെക്കാണ്. ഈ ഒരു എച്ച് സിക്സിനോട്ട് എന്തായാലും ഫോൺ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കിങ് എച്ച് എയ്റ്റ്. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു പീസിനെ ഒരു ക്യൂണിൻ്റെ വൈയിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഇവിടെ ചെക്ക് മേറ്റ് നൽകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ക്യൂന് അൺസപ്പോർട്ടഡ് ആണ്, അതുകൊണ്ട് ക്യൂണിൻ്റെ ഡി എയ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.